എല്ലാ കൂട്ടുകാർക്കും ലേബ്ഷറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ 9/8/2021 വന്നിരിക്കുന്ന അപ്ഡേറ്റ്സുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു അപ്ഡേഷനാണ് ഒന്നാം വർഷ ബിരുദ പ്രവേശനം 2021-22 സ്പോർട്സ് കോട്ട പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ കേരള സർവകലാശാലയിൽ അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും അതേപോലെ UIT IHRD കേന്ദ്രങ്ങളിലും ഒന്നാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള 2021-22 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് മുഖേനയായിട്ടാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 17 അവസാനിക്കുന്നതാണ്. അതോടുകൂടി തന്നെ സ്പോർട്സ് കോട്ട പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. സ്പോർട്സ് കോട്ടയ്ക്കും അപേക്ഷ സമർപ്പിക്കേണ്ട ഏറ്റവും അവസാനത്തെ ഡേറ്റ് ഓഗസ്റ്റ് 17 വരെയാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ആണ് BA മ്യൂസിക് പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അവസാന ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ഓഗസ്റ്റ് 17 തന്നെയാണ്. ഇനി അടുത്തയായിട്ട് പ്രാക്ടിക്കൽ വൈവ എക്സാമുകളാണ്. അവൾ നാലാം സെമസ്റ്റർ MSc ബോട്ടണി പരീക്ഷയുടെ പ്രാക്ടിക്കലും വൈവയും ഓഗസ്റ്റ് 10 മുതൽ 12 വരെ നടക്കുന്നതാണ്. ഇനി അതേപോലെ തന്നെ എട്ടാം സെമസ്റ്റർ BTech December 2020 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ശാഖയുടെ മാറ്റിവെച്ച പ്രാക്ടിക്കൽ പരീക്ഷ ഓഗസ്റ്റ് 13 ലൂർദ് മാത എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തുന്നതാണ്. അതേപോലെ തന്നെ ഫെബ്രുവരി നടത്തിയ രണ്ടാം വർഷ MA സോഷ്യോളജി സപ്ലിമെന്ററി മേസി ചാൻസ് ഡിഗ്രി പരീക്ഷയുടെ വൈവ ബോസി ഓഗസ്റ്റ് 12 ഓൺലൈനായിട്ട് നടത്തുന്നതാണ്. അതോടുകൂടി തന്നെ 2021 മാർച്ചിൽ നടത്തിയ 3-4 സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് BCA ഡിഗ്രി പരീക്ഷകളുടെ പ്രാക്ടിക്കൽ പ്രൊജക്ട് ഇവാലുവേഷൻ പരീക്ഷകൾ ഓഗസ്റ്റ് 12 മുതൽ തോന്നക്കൽ AJ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ വെച്ച് നടത്തുന്നതാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊരു പ്രാക്ടിക്കൽ വൈവയാണ് MA ഹിസ്റ്ററിയുടേതാണ്. വിദൂര വിദ്യാഭ്യാസ വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവൾ ഓഗസ്റ്റ് 16 പാളയത്തുള്ള ഗാർഡൻ സ്റ്റഡീസിൽ വെച്ച് നടത്തുന്നതാണ്. ഇനി അടുത്തായിട്ട് ടൈം ടേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് അഥവാ അവസാന വർഷ BA അഫ്സലുൽ ഉലമ ഡിഗ്രി പരീക്ഷകൾ ഓഗസ്റ്റ് 13 മുതൽ ആരംഭിക്കുന്നതാണ്. അടുത്തായിട്ട് എക്സാം ഫീസുകളാണ്. ഒന്നാം സെമസ്റ്റർ BA BSc BCOM ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം CBCSS അതേപോലെ തന്നെ BA BSc BCOM BBA BCA BMS BSW BWOC കരിയർ റിലേറ്റഡ് ഫസ്റ്റ് ഡിഗ്രി പ്രോഗ്രാം CBCSS റെഗുലർ സപ്ലിമെന്ററി മേസി ചാൻസ് ഡിഗ്രി പരീക്ഷയുടെ രജിസ്ട്രേഷൻ പിഴ കൂടാതെ ഓഗസ്റ്റ് 11 വരെയും 150 രൂപ പിഴയോടെ ഓഗസ്റ്റ് 13 വരെയും 400 രൂപ പിഴയോടെ ഓഗസ്റ്റ് 17 വരെയും പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1-2 വർഷ BA അഫ്സലുൽ ഉലമ ഡിഗ്രി പരീക്ഷകൾക്ക് പിഴ കൂടാതെ ഓഗസ്റ്റ് 11 വരെയും 150 രൂപ പിഴയോടെ ഓഗസ്റ്റ് 16 വരെയും 400 രൂപ പിഴയോടെ ഓഗസ്റ്റ് 18 വരെയും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് 2021 സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന 6, 8, 9, 10 സെമസ്റ്റർ BArk പരീക്ഷകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. പിഴ കൂടാതെ ഓഗസ്റ്റ് 17 വരെയും 150 രൂപ പിഴയോടെ ഓഗസ്റ്റ് 25 വരെയും 400 രൂപ പിഴയോടെ ഓഗസ്റ്റ് 27 വരെയും അപേക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പ്രൈവറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 1-2 വർഷ BBA റെഗുലർ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷകൾക്ക് പിഴ കൂടാതെ ഓഗസ്റ്റ് 17 വരെയും 150 രൂപ പിഴയോടെ ഓഗസ്റ്റ് 25 വരെയും 400 രൂപ പിഴയോടെ ഓഗസ്റ്റ് 27 വരെയും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് റിസൾട്ടുകളാണ്. അപ്പോൾ ഒന്നാമതായിട്ട് 1-2 വർഷ BCOM അനിൽ പ്രൈവറ്റ് ആൻഡ് സപ്ലിമെന്ററി ഏപ്രിൽ 2020 പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പുനർമൂല്യനിർണയത്തിനൊക്കെ മറ്റുമായിട്ട് ഓഗസ്റ്റ് 18 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്ക് പിഴ കൂടാതെ ഓഗസ്റ്റ് 12 വരെയും 150 രൂപ പിഴയോടെ ഓഗസ്റ്റ് 16 വരെയും 400 രൂപ പിഴയോടെ ഓഗസ്റ്റ് 18 വരെയും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ഹാൾ ടിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് ആണ് BA അനൽ സ്കീം അഥവാ 2021 ഓഗസ്റ്റ് 13 ആരംഭിക്കുന്ന BA അനൽ സ്കീം പ്രൈവറ്റ് ആൻഡ് സപ്ലിമെന്ററി വിദ്യാർത്ഥികൾക്ക് അവസാന വർഷ പരീക്ഷയ്ക്കും September 9 ആരംഭിക്കുന്ന 1-2 വർഷ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷയ്ക്കും പ്രത്യേകം ഹാൾ ടിക്കറ്റ് ഡൌൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് എന്ന്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്
കാൻഡിഡേറ്റുകളാണ് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റുകളാണ്. അപ്പോൾ എന്തൊക്കെ അപ്ഡേറ്റുകളാണ് ഇന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഒരു അപ്ഡേറ്റ് ആണ് എം ജി കാറ്റ് പ്രവേശന പരീക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയിലെ വിവിധ പഠന വകുപ്പുകളിലും ഇന്റർ സ്കൂൾ സെന്ററിലും നടത്തുന്ന വിവിധ എം എ എം എസ് സി അതേപോലെ തന്നെ എം ടി ടി എം എ അതേപോലെ തന്നെ എൽ എൽ എം മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ് എം എഡ് എന്നീ പരീക്ഷകൾ ഓഗസ്റ്റ് 12-13 തീയതികൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന കാറ്റ് പ്രവേശന പരീക്ഷയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പുതുക്കിയ തീയതികൾക്ക് പിന്നീട് അറിയിക്കുന്നതാണ്. ഇനി അടുത്ത മറ്റൊരു അപ്ഡേറ്റ് ആണ് പോസ്റ്റ് ഡോക്ടർ ഫെലോ ഒഴിവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടിഷ്യൂ എഞ്ചിനീയറിംഗിലോ അതേപോലെ തന്നെ ബയോടെക്നോളജിയിലോ പി എച്ച് ഡി യോഗ്യതയുള്ളവർക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിലവിലുള്ള പോസ്റ്റ് ഡോക്ടർ ഫെലോയുടെ ഒഴിവിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് ആണ്. അപ്പോൾ ബിവോക്ക് പരീക്ഷയ്ക്ക് പിഴയില്ലാതെ ഓഗസ്റ്റ് 13 വരെയും 525 രൂപ പിഴയോട് ഓഗസ്റ്റ് 16 വരെയും 150 രൂപ സൂപ്പർ ഫൈനോട് ഓഗസ്റ്റ് 17 വരെയും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തായിട്ട് പുതുക്കിയ എക്സാം ഡേറ്റ് ആണ് 2021 ഫെബ്രുവരി 25 നടത്താൻ നിശ്ചയിച്ചിരുന്ന 1-2 സെമസ്റ്റർ ബി ആർക്ക് പരീക്ഷകൾ ഓഗസ്റ്റ് 12 നടക്കുന്നതാണ്. അടുത്തായിട്ട് പ്രാക്ടിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 2021 ജൂണിൽ നടന്ന 2 സെമസ്റ്റർ എം എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പരീക്ഷയുടെ പ്രാക്ടിക്കൽ ഓഗസ്റ്റ് 16 മൂവാറ്റുപുഴ നിർമ്മല സദൻ ട്രെയിനിംഗ് കോളേജ് ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വെച്ച് നടത്തുന്നതാണ്. ഇനി അടുത്തായിട്ട് 2020 നവംബറിൽ നടന്ന 6 സെമസ്റ്റർ ബികോം പരീക്ഷയുടെ പ്രാക്ടിക്കൽ വൈവാവോസി പരീക്ഷകൾ ഓഗസ്റ്റ് 16-17 തീയതികളിൽ അതത് കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സുകളാണ് ഇന്ന് എം ജി യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ബിരുദ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോൾ അപേക്ഷ വല്ല തിരുത്തോ മറ്റോ വേണമെങ്കിൽ ഇന്ന് തിരുത്താവുന്നതാണ്. അപ്പോൾ ബിരുദ ഏകജാല പ്രവേശനത്തിന് അപേക്ഷയുടെ ഫൈനൽ സബ്മിഷൻ നടത്തിയവർക്ക് ഓഗസ്റ്റ് 10 അപേക്ഷയിൽ ആവശ്യമായ തിരുത്തലിന് അവസരമുണ്ടാകുന്നതാണ്. രജിസ്റ്റർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ഒഴികെയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് തിരുത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത മറ്റൊരു അപ്ഡേറ്റ് ആണ് അധ്യാപക പരിശീലനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇനി അടുത്തായിട്ട് പ്രാക്ടിക്കൽ പരീക്ഷയും വൈവയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 4 സെമസ്റ്റർ എം എസ് സി സുവോളജി April 2021 പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷയും ഡിസർട്ടേഷൻ മൂല്യനിർണ്ണയം വൈവയും 10 തുടങ്ങുന്നതാണ്. ഇനി അടുത്തായിട്ട് റിസൾട്ടുകളാണ് ഒന്നാമതായിട്ട് 2 സെമസ്റ്റർ എം എ ഇസ്ലാമിക് ഹിസ്റ്ററി അതേപോലെ തന്നെ എം എസ് സി ഹോം സയൻസ് April 2020 പരീക്ഷയുടെ CCSS 2 സെമസ്റ്റർ എം എസ് സി ഫിസിക്സ് April 2020 പരീക്ഷയുടെ ഫലവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ എക്സാം ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 3 സെമസ്റ്റർ എം ടെക് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി 2019 സ്കീം 2019 പ്രവേശനം നമ്പർ 2020 റെഗുലർ പരീക്ഷക്കും 2016-18 വരെ പ്രവേശനം സപ്ലിമെന്ററി പരീക്ഷക്കും പിഴ കൂടാതെ 13 വരെയും 170 രൂപ പിഴയോട് 17 വരെയും ഫീസ് അടച്ച് 18 വരെ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് റീവാലേഷൻ റിസൾട്ട് ആണ് 2-4-6 സെമസ്റ്റർ ബി ബി എ എൽ എൽ ബി നവംബർ 2019 പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയ ഫലം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് എക്സാം മാറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് August 10-11 തീയതികൾ നടത്താൻ നിശ്ചയിച്ചിരുന്ന 4 സെമസ്റ്റർ ബി വോക്ക് ഇൻഫർമേഷൻ ടെക്നോളജി സോയിൽ ആൻഡ് അഗ്രികൾച്ചർ മൈക്രോബയോളജി പേപ്പറുകളുടെ April 2020 പരീക്ഷകളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. പുതിയ ടൈം ടേബിൾ പിന്നീട് അറിയിക്കുന്നതാണ്. അതേപോലെ തന്നെ ഹോട്ട് ടിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് August 12 തുടങ്ങുന്ന SDE പ്രീവിയസ് ഇയർ 1-2 സെമസ്റ്റർ May 2020 പി ജി പരീക്ഷയുടെ ഹോട്ട് ടിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഡെസേർട്ടേഷനും മൂല്യനിർണ്ണയവും ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു അപ്ഡേറ്റുമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അപ്ഡേഷൻസുകളാണ് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾ. അപ്പോൾ നാളെ വീണ്ടും ഇതേ സമയം രാത്രി 8 മണിക്ക് യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സുകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.